ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീത വ്ലോഗ്സ് ആൻഡ് ഗാർഡനിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുളക് കൃഷിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരും വീട്ടിലെ മുളകൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലെ കുഞ്ഞൊരു അടുക്കള തോട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുളകിൽ. എല്ലാ കറികൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൃഷി രീതിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മുളകൊന്നും വാങ്ങിക്കാറില്ല, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ധാരാളമായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്ത് നമ്മൾ എടുക്കുന്നത് നമ്മൾ എന്താ പൊടിപ്പിക്കാനായിട്ട് മുളക് വാങ്ങിക്കില്ലേ, ഉണക്കമുളക്. അപ്പോൾ അതിൻ്റെ വിത്ത് നമുക്കതിന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടുന്നത് നമ്മൾ കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ടിടുമ്പോഴത്തേക്ക് അതൊക്കെ തന്നെ കുളിച്ച് വരും. അപ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് ഒരു എന്താ നല്ല നാളികേര പരുവാവുന്ന സമയത്ത് നമ്മളത് മാറ്റി നടുകയാണ് ചെയ്യാറ്. മാറ്റി നട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതായതുപോലെ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കും, ധാരാളമായിട്ട് കായകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുളക്. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന ഒരു അസുഖം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളീച്ച ശല്യമാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ചോട്ടി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതുപോലെ കുലവത്തി പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയില. മുരിങ്ങയില ഒരു നല്ലൊരു താരമാണ് നമ്മുടെ കൃഷിയിലൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. ആ അരച്ചതിന് നമ്മൾ കഞ്ഞിവെള്ളവുമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. നമുക്കിത് ഒന്ന് മുതൽ ഒരു എത്ര 4-5 ദിവസം വരെ നന്നായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് തൈരാണ്. തൈരും കൂടെ ചേർത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 4-5 ദിവസം നന്ന രീതിയിൽ രാവിലെയൊക്കെ ഒന്ന് കറക്കി കൊടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെടി ഈ വളത്തിന് നമ്മൾ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിർത്താതെ നല്ല രീതിയിൽ ഇതുപോലെ കുലകുത്തി പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും വെയിലുള്ള സാധനങ്ങളിൽ കൊണ്ട് വയ്ക്കുക, തണലത്ത് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ മൂടി വയ്ക്കണം, ഇല്ലെങ്കിൽ ചില ജീവികളൊക്കെ വന്ന് മുട്ട ഇട്ട് ചിലപ്പോൾ പുഴുക്കളൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുക കണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇലകളിലൊക്കെ ഒന്ന് ചീറ്റി നല്ല രീതിയിൽ ചീറ്റി വയ്ക്കുക. അതുപോലെ തന്നെ എന്താ ചെടിയുടെ ചെടിയുടെ ചുറ്റിനുള്ള മണ്ണൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞങ്ങളവിടെ ആ സമയത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് നല്ല രീതിയിൽ നമുക്കിതുപോലെ ഇപ്പോഴും കുലകുത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫെർട്ടിലൈസറൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ വീട്ടിൽ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ധാരാളം കായകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കൊമ്പിൽ വരെ നല്ല ആ കൊമ്പിൽ നിറയെ ഒരു ഇല പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെ കാച്ചി നിറയെ പിടിച്ച് നിൽക്കുന്നത്. ഇതിൽ വേറെ ചാണകത്തിൻ്റെയോ ചാണക പൊടിയൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ കിട്ടുന്ന കഞ്ഞി വെള്ളം, പിന്നെ മീൻ കഴുകിയ വെള്ളം അതൊക്കെയാണ് ഇതിന് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. ഒരു ചെടി നിറയെ കൈകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കുരുടുപ്പ് വധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചെടിയെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. പ്രൂൺ ചെയ്യുമ്പോൾ ധാരാളമായിട്ട് മുട്ടുകളൊക്കെ വന്നോളും. അതുപോലെ തന്നെ ആ കുരുടിപ്പ് ഒന്നും മാറിക്കൊടുക്കും, ഇല്ലെങ്കിൽ അത് മറ്റുള്ള ചെടിയെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്.